നമസ്കാരം. മേഘ രാജഗോപാലൻ മാധ്യമ പ്രവർത്തനത്തിലുള്ള ലോകത്തെ ഏറ്റവും മികച്ച അവാർഡായ പുലിസ്റ്റർ കരസ്ഥമാക്കിയ ഇവർ ആരാണ്? ചൈനയിലെ ഷിൻജിയാങ് പ്രവിശ്യയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങളെ രഹസ്യമായി തടങ്കലിൽ പാർപ്പിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഇന്ത്യൻ വംശജയായ മാധ്യമ പ്രവർത്തകയ്ക്ക് പുലിസ്റ്റർ പുരസ്കാരം നൽകുന്ന ആഹ്ലാദം ചെറുതല്ല. ആയിരക്കണക്കിന് ഉയ്ഗുറുകളെ പാർപ്പിക്കാൻ തടങ്കൽ പാളയങ്ങളുടെയും ഇൻ്റോൺമെൻറ്റ് ക്യാമ്പുകളുടെയും വൻ സന്നാഹമാണ് ചൈന ഒരുക്കിയത്. ഇതാണ് ബസ്ഫീഡ് ന്യൂസിലെ മേഘ രാജഗോപാലൻ പുറത്തു കൊണ്ടുവന്നത്. യു എസിലെ ഏറ്റവും ഉന്നത ജേർണലിസം പുരസ്കാരം കിട്ടിയ രണ്ട് ഇന്ത്യൻ വംശജരായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് മേഘ. ടാമ്പാബായ് ടൈംസിൻ്റെ നീൽ ബേഡിക്ക് ലോക്കൽ റിപ്പോർട്ടിങ്ങിനും മേഘയ്ക്ക് നൂതനമായ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾക്കുമാണ് പുരസ്കാരം. മേഘയുടെ ഷിൻജിയാങ് പരമ്പരയ്ക്ക് ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് വിഭാഗത്തിലാണ് പുരസ്കാരം. ഇത്തരം തടങ്കൽ പാളയങ്ങളൊന്നും നിലവിലില്ലെന്ന് ചൈന അവകാശപ്പെട്ടിരുന്ന 2017ലാണ് മേഘ രാജഗോപാലൻ ആദ്യമായി ഒരു ക്യാമ്പ് സന്ദർശിച്ചത്. മേഘയെ നിശബ്ദനാക്കാനായിരുന്നു ചൈനീസ് സർക്കാരിൻ്റെ ശ്രമം. അവരുടെ വിസ റദ്ദാക്കിയതിന് പുറമെ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ മേഘ ലണ്ടനിൽ നിന്ന് ജോലി തുടർന്നു, സഹായികളായി രണ്ടുപേരും. വാസ്തുവിദ്യയുടെ ഫോറൻസിക് വിശകലനത്തിലും കെട്ടിടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളിലും വിദഗ്ധനായ ആർക്കിടെക്ട് അലിസൺ കില്ലിംഗ് ഡാറ്റ ജേർണലിസ്റ്റുകൾക്ക് അനുയോജ്യമായ സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന പ്രോഗ്രാമർ ക്രിസ്റ്റോ ബുഷക് എന്നിവരായിരുന്നു സഹായികൾ. സിൻജിയാങ് മേഖലയിലെ ആയിരക്കണക്കിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഇവർ വിശകലനം ചെയ്തു. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒന്നാണ് ഷിൻജിയാങ് പരമ്പരയെന്ന് ബസ്ഫീഡ് ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് മാർക്ക് സ്കൂപ്സ് അഭിപ്രായപ്പെട്ടു. തൻ്റെ സഹായികൾക്കാണ് മേഘ നന്ദി പറയുന്നത്. അതുപോലെ തന്നെ തൻ്റെ കുടുംബങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ അവഗണിച്ച് തന്നോട് സംസാരിക്കാൻ തയ്യാറായ ആളുകളുടെ ധൈര്യത്തിനും കടപ്പെട്ടവളാണ് താനെന്ന് മേഘ പ്രതികരിച്ചു. മൂവർ സംഘം ഷിൻജിയാങ് മേഖലയിലെ ആയിരക്കണക്കിന് ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തു. 10 ലക്ഷത്തോളം വരുന്ന ഉയ്ഗൂറുകളെയും കസാക്കുകളെയും മറ്റ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ചൈനീസ് ഉദ്യോഗസ്ഥർ തടങ്കലിലാക്കിയിരിക്കുന്നത് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിരുന്നു ശ്രമം. സെൻസർ ചെയ്ത ചൈനീസ് ഇമേജുകളും സെൻസർ ചെയ്യാത്ത മാപ്പിംഗ് സോഫ്റ്റ്വെയറും സംഘം മാസങ്ങളോളം താരതമ്യ പഠനം നടത്തി. 50,000 ലൊക്കേഷനുകളുടെ ഡാറ്റയാണ് വിശകലനം ചെയ്തത്. ആ ചിത്രങ്ങളെ അപഗ്രഥിക്കാൻ ബുഷക് പ്രത്യേക സോഫ്റ്റ്വെയർ ഒരുക്കി. തുടർന്ന് ഇവർ ഓരോ ചിത്രങ്ങളും പരിശോധിച്ചു. ഇതിൽ നിന്ന് 260 തടങ്കൽ പാളയങ്ങൾ ഇവർ തിരിച്ചറിഞ്ഞു. ചില സ്ഥലങ്ങളിൽ 10,000-ൽ അധികം ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടങ്ങളിലെ ഫാക്ടറികളിൽ നിർബന്ധിതമായി ഉയ്ഗുറുകളെ പണിയെടുപ്പിച്ചിരുന്നു. ടെക്നോളജിക്കൽ റിപ്പോർട്ടിങ്ങിനൊപ്പം പഴയ മട്ടിലുള്ള മാധ്യമ വിദ്യകളും മേഘ പ്രയോഗിച്ചു. ചൈനയിലെ പ്രവേശനം നിഷേധിച്ചതോടെ സമീപ രാജ്യമായ കസാഖിസ്ഥാനിൽ മേഘ പോയി. അവിടെ അഭയാർത്ഥികളായ ചൈനീസ് മുസ്ലിങ്ങളെ കണ്ട് സംസാരിച്ചു. ഷിൻജിയാങ്ങിലെ ക്യാമ്പുകളിൽ തടവുകാരായിരുന്ന 30-ഓളം പേരെ അവിടെ കണ്ടുമുട്ടി. അവരുടെ വിശ്വാസം ആർജിച്ചതോടെ അവരുടെ ദുരിത ജീവിതം ഓരോരുത്തരായി ഉരുക്കഴിച്ചു. ഇങ്ങനെയാണ് ഇവർ ഈ പുരസ്കാരത്തിന് അർഹരായത്. പക്ഷേ നമ്മുടെ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊരു പ്രധാന വാർത്തയായി നമ്മളിലേക്ക് എത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമാണ്. ഇവർ ഒരു ഇന്ത്യൻ വംശജയാണ്. മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് പുലിസ്റ്റർ പുരസ്കാരം എന്നത്. അത് നേടിയ ഒരു ഇന്ത്യൻ വംശജയാണ് ഈ മേഘ രാജഗോപാലൻ. അവരെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കടമയും ഉത്തരവാദിത്വമൊക്കെ നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അത് രാജ്യം ചൈനയായതുകൊണ്ടും അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റിയുള്ള ക്രൂരമായ കഥകൾ പുറംലോകത്ത് എത്തിച്ചതുകൊണ്ടുമൊക്കെ ആവാം ഇവിടെയുള്ള ഇടതുപക്ഷ മാധ്യമങ്ങൾ ഇതങ്ങ് ഈ വാർത്തയങ്ങ് തീരെ തമസ്കരിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
എല്ലാ വിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.